സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ പറഞ്ഞ ഇംഗ്ലീഷ് വാചകത്തിന്റെ പേരിൽ പരിഹസിക്കുന്നവർക്ക് മറുപടിയുമായി മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു നടത്തിയ ഒരു പരാമർശത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇത് പങ്കുവെച്ച വിമർശനവും പരിഹാസവും കൂടിയതോടെയാണ് മന്ത്രി സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെ മറുപടി പറഞ്ഞത്. താൻ നടത്തിയ പരാമർശം ഉൾപ്പെടുന്ന സമ്പൂർണ്ണ വീഡിയോ പങ്കുവെച്ചാണ് മന്ത്രിയുടെ മറുപടി. അവതാരകയുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെ മന്ത്രി നടത്തിയ വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന വാചകമാണ് പരിഹാസത്തിന് കാരണമായത്. വീടിനെ തലയ്ക്കകത്ത് എടുക്കേണ്ടി വരുന്നുണ്ടോ സ്ത്രീകൾക്ക്, അവർ എവിടെ പോയാലും എന്ന് തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞത് മനസ്സിലാവാത്ത ചാരുകസേര ബുദ്ധിജീവികൾ വീട്ടിൽ പങ്കാളിയോട് ചോദിച്ചു മനസ്സിലാക്കട്ടെ. കൊളോണിയൽ ബുദ്ധികളായ കുറെ ബഹുമാന്യർ ഉത്സാഹിച്ചുണ്ടാക്കിയ ട്രോൾ ഒരു സുഹൃത്താണ് വിഷമത്തോടെ ആദ്യം അയച്ചു തന്നത്. പറയുന്നത് എന്തും താറടിച്ച് കാട്ടാനുള്ളതായി കാണുന്നവരുടെ രാഷ്ട്രീയ മനോരോഗം അവഗണിക്കൂ എന്നാണ് മന്ത്രി ബിന്ദു മറുപടി നൽകിയത്. നേരത്തെ മന്ത്രിയെ പരിഹസിച്ച് BJP നേതാവ് സന്ദീപ് വചസ്പതി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് സന്ദീപ് വചസ്പതി മന്ത്രിക്കെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നത്. സന്ദീപിന്റെ കുറിപ്പിങ്ങനെ: തരൂർ ശൈലിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പാണ്ഡിത്യത്തിന്റെ ലക്ഷണമായോ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് പോരായ്മയായോ കരുതുന്നില്ല. മന്ത്രിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കണമെന്ന് നിർബന്ധവുമില്ല. പക്ഷേ ഒരു കോളേജ് അധ്യാപികയ്ക്ക് ഡോക്ടറൽ ബിരുദധാരിക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം അത്യാവശ്യമാണ്. അവർ ഒരു മുന്തിയ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവി കൂടി ആയിരുന്നല്ലോ. അപ്പോൾ മന്ത്രി ഡോക്ടർ ബിന്ദുവിനെ പോലെയുള്ളവർ നാടിന് അപമാനവും ശാപവുമായി മാറും. ഇവർ പഠിപ്പിച്ചു വിട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ നിലവാരം ഊഹിക്കുമ്പോൾ തന്നെ തല പെരുക്കുന്നു. ഹൗസും ഹോമും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ഇവരാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇവരൊക്കെ ചേർത്ത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തെ എവിടെ എത്തിച്ചുവെന്ന് ഇതോടെ മനസ്സിലാകും. പാർട്ടി അടിമകളായി കൊടിപിടിച്ച് നിരവധി തലമുറകളുടെ ഭാവി തുലച്ചു എന്ന് മാത്രമാണ് ഇവരുടെയൊക്കെ യോഗ്യത. പിടിക്കപ്പെടാത്ത ഇത്തരം ആർഷ്യമാരും വിദ്യമാരുമാണ് കേരളത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരുമെന്ന തിരിച്ചറിവ് ഓരോ മലയാളിക്കും ഉണ്ടാകണം. എന്നിട്ട് വേണം നമ്പർ 1 സ്ഥാനം അവകാശപ്പെടാൻ.